എൻ്റെ ഒരു സഹപ്രവർത്തകൻ, അദ്ദേഹം ഉമ്മയുടെ ക്യാൻസറാണ് ഉമ്മാക്ക് എന്ന റിപ്പോർട്ടുമായി ഒരു ദൂരദേശത്തുള്ള ഒരു ഡോക്ടറെ അടുത്ത് പോവുകയാണ്. ഡോക്ടർ ആ റിസൾട്ടിലേക്ക് നോക്കി നിരാശപ്പെടുന്നത് കണ്ടപ്പോൾ മെഡിക്കലി അറിയുന്ന ആ കുട്ടി ചോദിച്ചു, ഡോക്ടർ എൻ്റെ ഉമ്മാക്ക് എത്ര ദിവസം ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റും? ഡോക്ടർ 3 മാസത്തെ സമയം പറഞ്ഞത്. അവൻ നേരെ തൻ്റെ ജോലിസ്ഥലത്ത് ലീവ് പറഞ്ഞ് ആ 3 മാസം ഉമ്മയുടെ കൂടെ ജീവിച്ചു. ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത മിന്നുന്ന ഓർമ്മകളായി അവൻ്റെ മനസ്സിൽ അതുണ്ടാകും. ആ സ്പോട്ടിൽ അത് ചിന്തിക്കാൻ കഴിയാന്നുള്ളതാണ്. ഉമ്മാൻ്റെ മയ്യത്തെടുത്ത് അതിങ്ങനെ ഏറ്റി, പിന്നെ ഉമ്മയുടെ മയ്യത്ത് ആൾക്കൂട്ടത്തിൻ്റെ അങ്ങേത്തലക്കൽ ആടി ഉലയുമ്പോൾ എനിക്കെൻ്റെ ഉമ്മാക്ക് സമയം കൊടുക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് ആലോചിക്കുന്നതിൽ അർത്ഥമില്ല സുഹൃത്തുക്കളെ. കാലിൻ്റെ അരികിലിരുന്ന് പിന്നെ അല്ലെങ്കിൽ ഉമ്മാൻ്റെ മുഖം ഇങ്ങനെ വേറുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ കുറേ വാക്കുകൾ ഇങ്ങനെ വരും. ചെറിയ പ്രായം മുതൽക്ക് നമ്മളോട് ഉമ്മ പറഞ്ഞ കുറേ വാക്കുകൾ ഇങ്ങനെ വരും. അതൊക്കെ ഓർത്തെടുക്കേണ്ട ഇത് ഈ ഘട്ടത്തിലല്ല. അപ്പോൾ ആ കുട്ടിക്ക് അവിടെ കടമകൾ തിരിച്ചറിയാൻ കഴിഞ്ഞത് ഇങ്ങനത്തെ ക്യാമ്പുകളുടെ ഭാഗമായതുകൊണ്ടാണ്. നിരവധി പദ്ധതികളുമായി വിസ്ഡം സ്റ്റുഡൻസ് ദഅ്‌വാ രംഗത്ത് മുന്നോട്ട് കുതിക്കുകയാണ്. സാമ്പത്തികമായ പിൻബലം നമുക്ക് അനിവാര്യമാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമ്മുടെ സമ്പത്ത് ചിലവഴിക്കാനുള്ള ഈ അവസരത്തെ പ്രയോജനപ്പെടുത്തുമല്ലോ. ഓൺലൈൻ വഴി സംഭാവനകൾ നൽകാൻ ഈ അക്കൗണ്ട് വിവരങ്ങളോ ഈ QR കോഡോ ഉപയോഗിക്കുക.